നമ്മളിൽ പല ആളുകളും അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ് പിത്താശയക്കല്ല് എന്നുള്ളത്. നമുക്കറിയാം നമ്മുടെ ലിവറിന് തൊട്ട് താഴെ ഒരു ബലൂൺ പോലെയുള്ള ആകൃതിയിൽ ഉള്ള ഒരു തൂങ്ങിക്കിടക്കുന്ന ഒരു ചെറിയൊരു അവയവമാണ് നമ്മുടെ പിത്താശയം എന്ന് പറഞ്ഞാൽ. നമ്മുടെ ദഹനരസങ്ങളെ ഉൽപ്പാദിപ്പിക്കാനും ദഹനപ്രക്രിയയെ സുഗമമാക്കുക എന്നുള്ളതാണ് നമ്മുടെ പിത്തത്തിൻ്റെയും അതുപോലെ പിത്താശയത്തിൻ്റെയും ഫംഗ്ഷൻ ആയിട്ടുള്ളത്. പല ആളുകളിലും അതിൽ ചെറിയ കല്ലുകൾ രൂപപ്പെടുകയും അത് വളരെ വേദന ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. സാധാരണ രോഗലക്ഷണങ്ങളായിട്ട് കാണാറുള്ളത് പല ആളുകളിലും രോഗലക്ഷണങ്ങളൊന്നും ഇല്ലാതെ കുറേ കാലം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് കല്ല് അവർ കാണുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് സ്കാൻ എടുക്കുമ്പോഴായിരിക്കും പിത്താശയത്തിൽ കല്ലുള്ളതായിട്ട് അവർ തിരിച്ചറിയാറുള്ളത്. ചില ആളുകളിൽ വളരെ പെട്ടെന്ന് വേദനയും വളരെ ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ട് തന്നെ കണ്ടെത്താറുമുണ്ട്. സാധാരണ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ശക്തമായിട്ടുള്ള വേദന, വയറിൻ്റെ വലത് ഭാഗത്തേക്കായിട്ടുള്ള ശക്തമായിട്ടുള്ള വേദന, അതുപോലെ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതുപോലെ മലബന്ധം ഉണ്ടാവുക, അതുപോലെ ഛർദ്ദിൽ ഉണ്ടാവുക, പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാൻ കഴിയാതിരിക്കുക, ചില ആളുകളിൽ വിറയലോടുകൂടിയ പനി ഉണ്ടാവുക, ഇൻഫെക്ഷൻ പോലെയുള്ള രോഗലക്ഷണങ്ങളൊക്കെ ശരീരത്തിൽ പ്രകടമാക്കുക എന്നുള്ളതൊക്കെ സാധാരണ പിത്താശയ കല്ലുകൾ അക്യൂട്ടായിട്ടുള്ള കോളി സിസ്റ്റൈറ്റിസ് അല്ലെങ്കിൽ കോളി ലിത്തിയാസിസ് പോലെയുള്ള അവസ്ഥകളിൽ കാണാറുണ്ട്. പിത്താശയത്തിൽ നീർക്കെട്ടും അതുപോലെയുള്ള അവസ്ഥയും ഇതോടൊപ്പം സംജാതമാകാറുണ്ട്. ഇതാണ് സാധാരണ കണ്ടുവരാറുള്ള രോഗലക്ഷണങ്ങൾ. ഈ രോഗലക്ഷണങ്ങൾ കണ്ടുകഴിഞ്ഞ് സാധാരണ നമ്മൾ ഡോക്ടറുടെ ഒരു നിർദ്ദേശപ്രകാരം സ്കാനൊക്കെ എടുക്കുമ്പോഴാണ് സാധാരണ പിത്താശയത്തിൽ കല്ലാണെന്നുള്ളത്. ചില ആളുകളിൽ മൾട്ടിപ്പിൾ കാൽക്കുലേ എന്ന് പറഞ്ഞാൽ ഒരുപാട് കല്ലിൻ്റെ അളവുകൾ കൂടുതൽ കൂടുതൽ കല്ലുകൾ കാണാറുണ്ട്. ചില ആളുകളിൽ ഒന്നോ രണ്ടോ കല്ലുകൾ കാണാറുണ്ട്. ചില ആളുകളിൽ പിത്താശയ കുഴലിലോ അല്ലെങ്കിൽ പിത്താശയത്തിലേക്ക് പുറത്തു പോകുന്ന നെക്കിൻ്റെ ഭാഗത്തൊക്കെ കല്ല് ബ്ലോക്കായിട്ട് മഞ്ഞപ്പിത്തം പോലെയുള്ള അവസ്ഥകളും കാണാറുണ്ട്. ഇതാണ് സാധാരണ പിത്താശയ കല്ലുകളുള്ള ആളുകൾക്ക് ഉണ്ടാവാറുള്ളത്. ശക്തമായിട്ടുള്ള വേദന അതുപോലെയുള്ള അവസ്ഥകളൊക്കെ നമ്മൾ പറഞ്ഞു. ഇതാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. ഇനി ഇത് എങ്ങനെ കണ്ടെത്താമെന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ പിത്താശയ കല്ലുകൾ അൾട്രാസൗണ്ട് സ്കാൻ ഉപയോഗിച്ച് തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇനി ചില കല്ലുകൾക്ക് ചിലപ്പോൾ സി ടി സ്കാനിൻ്റെയും ആവശ്യകത ഉണ്ടായേക്കാം. ഇതാണ് സാധാരണ കണ്ടെത്താനുള്ള രീതികൾ. ഇനി അതിൻ്റെ എങ്ങനെ എന്തൊക്കെ നമ്മൾ ഈ പിത്താശയ കല്ലുകളുള്ള ആളുകൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നമ്മൾ അമിത വണ്ണമുള്ള ആളുകളിൽ, അല്ലെങ്കിൽ വണ്ണം പെട്ടെന്ന് കുറക്കാൻ വണ്ണം കുറക്കുന്ന ഡയറ്റ് പ്ലാനൊക്കെ എടുക്കുന്ന ആളുകളിലൊക്കെ കല്ല് പെട്ടെന്ന് രൂപപ്പെടുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ കാൽഷ്യം കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകൾ, പാല്, പാൽ ഉൽപ്പന്നങ്ങൾ, അതുപോലെ വെണ്ണ, അതുപോലെയുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ആളുകളിൽ, അല്ലെങ്കിൽ വൈറ്റമിൻ കാൽഷ്യം പോലെയുള്ള ഗുളികകൾ കൂടുതലായിട്ട് അമിതമായിട്ട് കഴിക്കുന്ന ആളുകളിൽ ഒക്കെ കല്ലിൻ്റെ അളവ് കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നീട് ശീതള പാനീയങ്ങൾ, അതുപോലെ മദ്യത്തിൻ്റെയൊക്കെ ഉപയോഗം കൂടുതലായിട്ടുള്ള ആളുകളിൽ, അതുപോലെ ഫ്രൈഡ് ആയിട്ടുള്ള ഫാസ്റ്റ് ഫുഡ്സ് ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിലൊക്കെ ഈ കല്ലിൻ്റെ അളവ് കൂടുതലായിട്ട് കാണാറുണ്ട്. കഴിക്കേണ്ട ഭക്ഷണങ്ങളിൽ നമ്മൾ ധാരാളം പഴങ്ങൾ, പച്ചക്കറികളൊക്കെ കഴിക്കുക. അത് വേദന കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ അധികം കട്ടിയുള്ള ആഹാരങ്ങളൊക്കെ ഒഴിവാക്കുക. വെള്ളം ധാരാളം കുടിക്കുക. കഞ്ഞി പോലെയുള്ള ഭക്ഷണങ്ങളായിട്ട് നമ്മൾ കഴിക്കുക. അധികം പ്രോട്ടീൻ ആയിട്ടുള്ളതോ അധികം എണ്ണമയമുള്ള ഭക്ഷണങ്ങളൊക്കെ കുറക്കുക. അതൊക്കെ അത്തരം ഭക്ഷണം ഉപയോഗിക്കുന്നത് വേദന കൂട്ടാനും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കൂട്ടാനും പെട്ടെന്ന് അതിൻ്റെ രോഗാവസ്ഥ മൂർച്ഛിക്കാനൊക്കെ ഇടവരും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. പിന്നെ നമുക്കിതിൽ ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഭക്ഷണമാണ് ആപ്പിൾ എന്ന് പറയുന്നത്. ആപ്പിൾ ദിവസേന ഒന്നോ രണ്ടോ ആപ്പിളുകൾ ജ്യൂസാക്കിയിട്ടോ അല്ലെങ്കിൽ ആപ്പിള് ഡയറക്റ്റായിട്ട് തൊലിയോടുകൂടി കടിച്ച് കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ വളരെയധികം നല്ലതായിട്ട് കാണാറുണ്ട്. പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഭക്ഷണമാണ് ഒലീവ് ഓയിൽ. ഒലീവ് ഓയിൽ നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തി കഴിക്കുന്നതും പൊതുവേ ഇതിൻ്റെ ഗാഢത കുറക്കാനും കല്ലിൻ്റെ കട്ടി കുറയുന്നതും കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുകയും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ പിത്താശയ കല്ലിനെ നമുക്ക് പരിധിയിൽ നിർത്താൻ നമ്മൾ ഏറ്റവും സഹായകരമായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഇനി അതിൻ്റെ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് പിത്താശയ കല്ലുകളുടെ ചെറിയ കല്ലുകളൊക്കെ നമുക്ക് മരുന്നുകൾ ഉപയോഗിച്ച് തന്നെ പൊടിച്ചു കളയാവുന്നതാണ്. കൂടുതൽ ബ്ലോക്കാവുന്ന അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗാവസ്ഥയിലേക്കോ ഒക്കെ വരുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ സർജറിയോ ERCP പോലെയുള്ള മെത്തേഡ്സുകോ അല്ലെങ്കിൽ നമുക്ക് കോളിസിസ്റ്റെക്ടമി പോലെ പിത്താശയം മുഴുവൻ എടുത്തു കളയുന്ന സാഹചര്യമൊക്കെ കാണാറുണ്ട്. സാധാരണ ഹോമിയോപ്പതി ചികിത്സയിൽ പിത്താശയത്തിൽ രൂപപ്പെടുന്ന ചെറിയ കല്ലുകളെ നമുക്ക് മരുന്നുകൾ ഉപയോഗിച്ച് കൊണ്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വേദന, ഇത് മഞ്ഞപ്പിത്തത്തിലേക്കൊക്കെ പോകുന്ന രോഗാവസ്ഥ തടയുന്നത്, അതുപോലെ പിത്താശയത്തിന് മറ്റു കോംപ്ലിക്കേഷൻസ് വരുന്ന അവസ്ഥയിലേക്കൊക്കെ തടയാൻ ഹോമിയോപ്പതി മരുന്നുകൾ കൊണ്ട് കഴിയാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ ജീവിതശൈലി ക്രമീകരണത്തോടൊപ്പം തന്നെ ഇത്തരം മരുന്നുകൾ കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പിത്താശയ കല്ലിനെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ അതിൻ്റെ വേദനയിൽ നിന്നും അതിൻ്റെ കോംപ്ലിക്കേഷനിൽ നിന്നും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ആരോഗ്യം പേജിൽ നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുള്ളത്. ഈ വിഷയവുമായിട്ടോ ചികിത്സയുമായിട്ടോ ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾക്കും നിങ്ങളുടെ സജഷൻസിനും വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഈ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചത് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം. നന്ദി, നമസ്കാരം.